ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ്. 1982 നവംബർ 14 നോർത്തേൺ ഐലൻഡിലെ ഡെറിയിലായിരുന്നു ക്ലെയർ ക്രോക്കറ്റിന്റെ ജനനം. ജനിച്ചത് ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നുവെങ്കിലും ക്ലെയർ തന്റെ 12-ാമത്തെ വയസ്സ് മുതൽ ഈ ലോകസുഖങ്ങൾക്ക് പിന്നാലെയുള്ള പരക്കം പാച്ചിലായിരുന്നു. തന്റെ സുഹൃത്തുക്കളോടൊപ്പം സ്ഥിരമായി പാർട്ടികളിൽ പങ്കെടുത്തിരുന്ന ക്ലാര പതുക്കെ മദ്യത്തിനും പുകവലിക്കും മറ്റു ലഹരി വസ്തുക്കൾക്കും അടിമയായി മാറി. ഒരു ഹോളിവുഡ് നടിയാവുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ ക്ലാര ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അവൾ സുഹൃത്തുക്കളുമൊത്ത് സ്പെയിനിലേക്ക് ഒരു യാത്ര നടത്തി. 2000 വലിയ ആഴ്ചയിലായിരുന്നു ഈ യാത്ര. എന്നാൽ ക്ലാരയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീർത്ഥാടന യാത്രയായിരിക്കും ഇത് എന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കൂട്ടുകാർക്കൊപ്പം മദ്യപിച്ചും പുകവലിച്ചും സൺബാത്ത് നടത്തിയും ഒക്കെ ആഘോഷം നടന്നിരുന്ന ക്ലാരയോട് ഒരു സുഹൃത്ത് പറഞ്ഞു, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയല്ലേ, നമുക്കൊന്ന് പള്ളിയിൽ പോയാലോ. അങ്ങനെ സുഹൃത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി ക്ലാര പള്ളിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. തിരുക്കർമ്മങ്ങൾക്കൊടുവിൽ വിശുദ്ധ കുരിശ് ചുംബിക്കുന്നതിനിടയിൽ ക്ലാര ഒരു ശബ്ദം കേട്ടു. ഇനിയും നീ എന്നെ വേദനിപ്പിക്കുമോ? ഇനിയും നീ ആണികൾ തറയ്ക്കുമോ? ഈശോയുടെ ഈ വാക്കുകൾ അവളുടെ കാതിലും ഹൃദയത്തിലും ആഴമായി പതിഞ്ഞു. അവൾ വല്ലാതെ അസ്വസ്ഥയായി. അവൾ അറിഞ്ഞിരുന്നില്ല സ്വന്തം പ്രവൃത്തികൾ ഈശോയെ ഇത്രയേറെ വേദനിപ്പിച്ചിരുന്നുവെന്ന്. ഹി ഡൈഡ് ഫോർ മീ, ഹി ലവ്സ് മീ, വൈ ഹാസ്ന്റ് എനി വൺ എവർ ടോൾഡ് മീ ദിസ് ബിഫോർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. ലോകമറിയുന്ന സിനിമാ നടിയാകണമെന്ന ആഗ്രഹം ഉപേക്ഷിച്ച് അവൾ തിരിച്ച് നോർത്തേൺ ഐലൻഡിലേക്ക് മടങ്ങിയത് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ്. പക്ഷേ അവളുടെ പാപം നിറഞ്ഞ ജീവിതം ഉപേക്ഷിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒരു രാത്രിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടിയിലായിരുന്ന അവൾ വീണ്ടും ഒരു സ്വരം കേട്ടു. നീ വീണ്ടും എന്നെ വേദനിപ്പിക്കുകയാണോ? ഇത്തവണ അവളുടെ തീരുമാനം ഉറച്ചതായി. ഒരു സന്യാസിനിയാവുക, തന്റെ ദുശീലങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ അവൾക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ലെന്നും വിളിച്ചവൻ വിശ്വസ്തനാണെന്നും ഉള്ള ബോധ്യത്തിൽ അവൾ മഠത്തിൽ ചേരാൻ തീരുമാനിച്ചു. 2001 ഓഗസ്റ്റ് 11 ഏറ്റവും അധികം സന്തോഷത്തോടും ബോധ്യത്തോടും തന്റെ 18-ാമത്തെ വയസ്സിൽ ദ സെർവൻറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് ദ മദർ എന്ന സന്യാസിനി സമൂഹത്തിൽ ചേരുകയും 8 ഫെബ്രുവരി 2006 പ്രഥമ വ്രതവാഗ്ദാനം നടത്തുകയും ചെയ്തു. സിസ്റ്റർ ക്ലാര മറിയ എന്ന പേര് സ്വീകരിച്ചു. 2010 സെപ്റ്റംബർ 8 നിത്യവ്രതവാഗ്ദാനം നടത്തി. തുടർന്ന് സ്പെയിൻ, അമേരിക്ക, ഇക്വഡോർ, ഐലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും അവൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു. 100 യുവജനങ്ങളെ അവൾ ഈശോയിലേക്ക് അടുപ്പിച്ചു. അവളുടെ സാമീപ്യം അനേകർക്ക് സന്തോഷവും ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളവുമായി മാറി. സിസ്റ്റർ ക്ലെയർ രചിച്ചു പാടിയ പാട്ടായിരുന്നു ഐ പ്രിഫർ പാരഡൈസ്. യേശു മരിച്ച പ്രായത്തിൽ തന്നെ താനും മരിക്കുമെന്ന് സിസ്റ്റർ ക്ലെയർ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. 2016 ഏപ്രിൽ 16 ഇക്വഡോറിൽ ഉണ്ടായ ഭൂമികുലുക്കത്തിൽ തന്റെ 33-ാമത്തെ വയസ്സ് സിസ്റ്റർ ക്ലെയർ നവാഗതരെ ഐ പ്രിഫർ പാരഡൈസ് എന്ന ഗാനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മരണത്തെ പുൽകി. തന്റെ ജീവിതം പൂർണ്ണമായി ഈശോയ്ക്ക് നൽകിയ ക്ലെയറിന്റെ ആപ്തവാക്യം ഇപ്രകാരമാണ്, ഓൾ ഓർ നത്തിങ്. ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പായുന്ന പാപജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയാൻ എത്ര ആഗ്രഹിച്ചിട്ടും സാധിക്കാത്തവർക്ക് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് മാതൃകയും വഴികാട്ടിയുമാണ്. സിസ്റ്റർ ക്ലെയർ ഈ തലമുറയ്ക്കൊരു വലിയ പ്രചോദനമാണ്. നമുക്കും സിസ്റ്റർ ക്ലെയറിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മകളൊക്കെ ചെയ്ത് ഈശോയുടെ സാമീപ്യം അവർക്ക് പകർന്നു കൊടുക്കുന്നവരാകാം. കൊച്ചുകാര്യങ്ങൾ ഒത്തിരി വലിയ സ്നേഹത്തോടെ.